हलो फ्रेंड्स इन नम्बर वीडियो एरणाकुम जिले भूतत्तांगट्टिल अवे का अटी बोटिंग भूतत्तांगट्ट डामि का इन वीडियो नाम भूतत्तांगट्ट बोट चेटी अवड़ा भूतत्तांगट्ट डामो चेर अलग जंगल पार्क तोट बोट चेटी अवे अब अब शिक्षा ना वे डामी वे कड़ी स्थल अवेल बोटी इवड़ा बोटिंग स्टार्टिंग इवे किलोमीटरो नीलिंग फुटपा पड़ी वे ना रसान कम रु सैड वे कड़कू ना पक्ष सौंड और अटी आंबियन स्थल बोटिंग पलतर बोटिंग अवेलेबल आयरूर रूप और सिंगि बोट नमुक ते वे अलग नूट रूप वे पेर हेड नूट वो वैलिए हाउस बोटू अब अंदाने मिनिमम पता वेट अलग नमुक ईपर सिंगि बोट इोटे कैरबे अवड़े इूप पार्किंग फी को वीट वाणी अब कहोट कष्टे स्थल एवं वी पार्क ई का रस्टोरेंट अब इवड़ा अत्यावश्यम भाई इवड़े वे इन आयरूर रूप बोट अब आयरूर रूप नमुक वे बुक अलग पता वेट मक्सीम पता पेटू ई वैलिए बोट शूट रूप को आूट रूप को पशे आवा वे वेटी अवधि दिवस पेट पेट आऊँ अब ई बोट अड़ बोट अंदर वरू चेटन कूलो अल रहा वन चेर इडमलिया अब नो इडमलिया भागत शिक्षा भाग्य मृगे का पशे तोह कम करोट ना दूर नूड़िया नम्बर बोट अटो ना सूपर सैटपा शिक्षा लक्ष्वरी टूरीस्ट बस सैटपे अटी पाट कहूर अब आ चेट वे स्थल क्यों एक्सप्लेन नमुक और टूरीस्ट गेडि एल विध सहाय वरी वे फ्रेंड वह फोटो एड़को अलग वीडियो अत्यावश्य ड्राइविंग सीट कैं अगर और अटी सैटपा मैक सैट क्यों अब नमुक वे पाट पाड़ा और गांग नमुक अड़ पोलिका शिक्षा भूतत्तांगट्टिन्റെ डामिन अतोडे बोटिंगिन് പോവാണ് भूतत्तांगट്ട് बोटिंग ഏരിയ സ്റ്റാർട്ട് ചെയ്ത് ബോട്ട് ജെട്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കാട്ടിനകത്തൂടെ ഒരു മണിക്കൂർത്തെ ബോട്ടിംഗ് കാട്ടിന് നടുക്കൂടെ ബോട്ടിംഗ് ഒരു രക്ഷയില്ല ട്ടോ വേറൊരു ഫീൽ ആണ് അടിപൊളി അപ്പോൾ ഇതിനു മുൻപ് ഇതുപോലെ ഇത്രയും കിട്ടലമായിട്ടുള്ള ബോട്ടിംഗ് കാട്ടിനകത്തൂടെ ചെയ്തത് തേക്കടിയാണ് അപ്പോൾ അവിടെ കുറച്ചും കൂടി മൃഗങ്ങളെ കാണാൻ സാധ്യതയുണ്ടെങ്കിലും ഇതൊരു കിടിലം വേറൊരു ഫീൽ ആണ് ശരിക്കും വെള്ളം ഭയങ്കര പരന്ന കാരണം ഡാമിലെ വെള്ളം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളം കയറി കിടക്കുന്നു നല്ല പ്രകൃതി ഭംഗിയായിട്ട് ഒരു കിടിലം സ്ഥലം ശരിക്കും ഈ ഒരു ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ഇതുപോലെ പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളാണ് നമ്മുടെ കോതമംഗലത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 10 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ചുറ്റളവിൽ ഒരു 10-20 കിലോമീറ്റർ ചുറ്റളവിൽ ഒത്തിരി കിടിലം സ്ഥലങ്ങളുണ്ട് നമ്മുടെ തട്ടേക്കാട് ഇതിന് അടുത്താണ് പിന്നെ കുട്ടമ്പുഴയുണ്ട് വടാട്ടുപാറയുണ്ട് പണിയേലി പോര് കോടനാട് ഇടമലയാർ ഇഞ്ചത്തൊട്ടി അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഈ ഭാഗത്തേക്ക് പിന്നെ ചെറിയ ബോട്ട് എടുത്ത് വരുവാനാലത്തെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇതുപോലത്തെ ചെറിയ അതിൻ്റെ നടുക്കൂടെ ഒത്തിരി തുരുത്തുണ്ട് അപ്പോൾ ഈ തുരുത്തിൻ്റെ ഇടയ്ക്കൂടെയുള്ള ചെറിയ ചാലിക്കൂടെയൊക്കെ വേണമെങ്കിൽ കയറ്റി കൊണ്ടുപോകും വലിയ ബോട്ട് അതിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പോൾ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ നിൽപ്പുണ്ടെങ്കിൽ അതിനെ കാണാൻ ഇനി അഥവാ ഇൻ കേസ് മൃഗങ്ങളുണ്ടെങ്കിൽ തന്നെ ചെറിയ ബോട്ടിൽ പോയാലാണ് മൃഗങ്ങളെ കാണാൻ ചാൻസ് കൂടുതൽ ചെറിയ ബോട്ടിൽ പോയാൽ ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ മിസ്സാവും കേട്ടോ അതായത് നമുക്ക് ബോട്ട് ഓടിക്കാം ഇത് ശരിക്കും കാർ ഓടിക്കുന്നുള്ള തന്നെയാണ് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല നേരെ പോകുന്നതുകൊണ്ട് ഈവൻ സ്റ്റിയറിംഗ് തിരിക്കാൻ പോലും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ കയറി ഇരിക്കാം ഫോട്ടോ എടുക്കാം അടിപൊളിയാണ് പിന്നെ കാഴ്ചകൾ ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ മുന്നേ കാണുന്ന രണ്ട് മലകളൊക്കെ കണ്ടോ നല്ല നല്ല സൂപ്പറാണ് അപ്പോൾ അതിനെ കാഴ്ചകൾക്ക് എന്നാ പറയണ്ടേ ഒന്നും കൂടെ അടിപൊളിയാക്കിക്കൊണ്ട് കിടിലം മഴയും കൂടെ വരുന്നുണ്ട് ആ കാട്ടിൽ നടുക്കൂടെയുള്ള ബോട്ടിംഗ് മഴ അടിപൊളി സൂപ്പർ
അപ്പോൾ നമ്മുടെ ബോട്ടിങ്ങിൻ്റെ വൺ സൈഡ് ഇവിടെ കൊണ്ട് തീർന്ന് ഇവർ ബോട്ട് തിരിക്കുകയാണ്. ഇത് 150 രൂപയ്ക്ക് ശരിക്കും നല്ല വേർത്താണ്. കിടിലം കാഴ്ചകൾ, കാരണം നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ശരിക്കും അത് കാണുന്നതിനെക്കാട്ടിലും കിടലമാണ് ഇത് നേരിട്ട് അനുഭവിച്ചറിയുന്നത്. അടിപൊളിയാണ്. അപ്പം ഈ ബോട്ടിങ് ഇവിടെ എറണാകുളത്തേക്കുള്ളവരൊന്ന് വന്ന് ചെയ്യണം തീർച്ചയായിട്ടും. ഇത് ഏത് കാലാവസ്ഥയിലും അല്ലെങ്കിൽ ഏത് സമയത്തും ഇവിടെ ബോട്ടിങ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഡാം ആയതുകൊണ്ട് തന്നെ വെള്ളത്തിന് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഇത് ഏപ്രിൽ മാർച്ച് ഏപ്രിൽ മാസത്തിലും ഇഷ്ടംപോലെ വെള്ളവും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഒരു വൺ ഡേ ടൂറിന് പറ്റിയ കിടലം സ്ഥലമാണ് ഇത്. ഇവിടെ ഇത് മാത്രമല്ല, ഞാൻ മുമ്പ് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഏതെങ്കിലും 2-3 നല്ല സ്പോട്ട് തിരഞ്ഞെടുക്കുക, ഇവിടെ വന്ന് ബോട്ടിംഗ് ഒക്കെ ചെയ്ത് അതിലൊരു സ്പോട്ടും കൂടെ കവർ ചെയ്ത് പോവുക. നമ്മളിപ്പം രാവിലെ തന്നെ വന്നിട്ട് ജംഗിൾ പാർക്കിൽ കയറിയായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബോട്ടിങ്ങിന് വന്നത്. നമ്മളിനി ബോട്ടിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ വടാട്ടുപാറ ഇടമലയാർ റൂട്ടിൽ ഒരു ഡ്രൈവിനും കൂടെ പോകുന്നുണ്ട്. അപ്പം ഇതുപോലെ തട്ടേക്കാട് വേണമെങ്കിൽ തട്ടേക്കാടും പോകാം. കാരണം തട്ടേക്കാട് നമ്മൾ ഇതിന് മുമ്പ് ചെയ്തതായതുകൊണ്ട് നമ്മൾ ഇത്തവണ തട്ടേക്കാട് പോകുന്നില്ല. നമ്മളിപ്പം ഭൂതാങ്കട്ട് ഡാമിൻ്റെ മുകളിലാണുള്ളത്. നമ്മൾ അവിടുത്തെ ഭൂതാങ്കട്ട് ഡാമിലെ ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ ഇടമലയാർ റൂട്ടിൽ കാട്ടിക്കൂടി ഒരു ഡ്രൈവ് പോയി, വടാട്ടുപാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ അവിടെ കാട്ടിക്കൂടിയുള്ള കാഴ്ചകളൊക്കെ കിടലം വരെ നമ്മൾ പോകുന്ന വഴിക്ക് ആനയൊക്കെ കണ്ടു. അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇടുന്നത്. ഇവിടെ ഇപ്പം ഡാമിൻ്റെ ഷട്ടർ കുറച്ച് തുറന്നു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് വെള്ളം നല്ല കുത്തി ഒഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് പോകാൻ പറ്റിയ സ്ഥലങ്ങൾ, വൺ ഡേ ട്രിപ്പ് സ്ഥലങ്ങൾ, അതുപോലെ കാട്, നേച്ചർ, ട്രക്കിംഗ്, അങ്ങനെ ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട്. ഇനിയും ഇതുപോലത്തെ വീഡിയോകൾ വരാനുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു. ബൈ.